ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയായി ചെറുപുഴ കാനംവയൽ ഇടക്കോളനിയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. കാർഷിക വിളകൾക്കൊപ്പം ഇത്തവണ വീടുകൾക്ക് നേരെയും ആനകളുടെ ആക്രമണമുണ്ടായി. ഒരു വീടിന്റെ മേൽക്കൂര ആനകൾ പൂർണ്ണമായും തകർത്തു. നേരത്തെ കാർഷിക വിളകൾ മാത്രമാണ് കാട്ടാനകൾ നശിപ്പിച്ചതെങ്കിൽ ചെറുപുഴ കാനംവയൽ ഇടക്കോളനിയിൽ ഇത്തവണ വീടുകൾക്ക് നേരെയും കാട്ടാനകളുടെ ആക്രമണമുണ്ടായി. കോളനിയിലെ ഒരു വീടിന്റെ മേൽക്കൂരയുടെ ഭാഗം ആനക്കൂട്ടം തകർത്തു. മഴക്കാലം ആരംഭിച്ചതോടെയാണ് കോളനിവാസികളുടെ ആശങ്ക വർദ്ധിച്ചത്. കർണാടക വനത്തിൽ നിന്നും കൂട്ടമായി ഇറങ്ങുന്ന ആനകളുടെ ശല്യം കൂടുതലായതും മഴ ആരംഭിച്ചതോടെയാണ്. വനാതിർത്തിയിലെ വൈദ്യുതി വേലി തകർന്നതാണ് ആനകൾ കോളനിയിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങാൻ കാരണമായത്. മാസം രണ്ട് കഴിഞ്ഞിട്ടും വൈദ്യുതി വേലി പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ആനകൾ വീടുകൾക്ക് നേരെ തിരിഞ്ഞതോടെ രാത്രിയിൽ വീടുകളിൽ എങ്ങനെ കിടന്നുറങ്ങും എന്ന ഭീതിയിലാണ് കോളനിവാസികൾ. പ്രദേശത്തെ ജനങ്ങൾ നട്ടുനിറച്ചുണ്ടാക്കിയ മുഴുവൻ കൃഷിയും ആനയും കാട്ടുപന്നിയും ഒക്കെ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇതൊക്കെയായിട്ടും തങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി ആരുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകുന്നില്ലെന്നാണ് കോളനിവാസികളുടെ പരാതി. പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ വേലയെല്ലാം കളഞ്ഞില്ലേ? ആനവേലി ഒന്നുമില്ല, എല്ലാം പോയി. കാണിയക്കാരൻ കുഞ്ഞിരാമൻ, ഷാജി കൊല്ലപ്പള്ളി, ഇളയിടത്ത മാധവി, കുഞ്ഞിരാമൻ തുടങ്ങിയവരുടെ വാഴ, കമുക്, തെങ്ങ് തുടങ്ങിയ കൃഷികളെല്ലാം ആനക്കൂട്ടം നശിപ്പിച്ചു. സംഭവസ്ഥലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, സ്ഥിരം സമിതി ചെയർമാൻ കെ ജോയ്, രജിത, സജി തുടങ്ങിയവർ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.